ഹായ്, ഇന്ന് ഒരു സ്പെഷ്യൽ ഡിഷാണ്. ഇന്ന് നമ്മുടെ കേരളത്തിലത്തെ റെസിപ്പി ഒന്നല്ല, പുറത്ത് ഉള്ള നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു ഡിഷാണ്. അപ്പോൾ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ചട്നി പോലെയൊക്കെയാണ് തോന്നുക, പക്ഷേ ഇതല്ല. പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇനി വീഡിയോയിലേക്ക് പോവാം. ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇന്ന് ബേഗൻ ക ഭർത്ത. ഭർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുട്ടിട്ടൊരു ചട്നിയുടെ പരുവത്തിലുള്ളൊരു സാധനമാണ് ഇത്. നമ്മുടെ സാധാരണ വഴുതനങ്ങ അല്ല കേട്ടോ, എഗ് പ്ലാന്റ് എന്നൊക്കെയാണ് പറയുക. ബ്രിഞ്ചാളല്ല, ബ്രിഞ്ചാളിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഭർത്ത നല്ല ടേസ്റ്റാണ്. ഇത് റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയും വറുത്തിട്ടും ഉണ്ടാക്കും റെസിപ്പീസ്. അത് ഞാൻ വേറൊരു ഇതിൽ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഭർത്തയാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മളുടെ ഇവിടെ ഇത് എപ്പോഴും പച്ചക്കറി കടയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കി നോക്കൂ. അപ്പം ഇത് ആദ്യം ഞാനിതാ കഴുകി നന്നായിട്ട് തുടച്ച് ഇതിൽ കുറച്ച് ഒന്ന് എണ്ണമെഴുക്ക് പരട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് രണ്ട് തക്കാളി. ഇതൊക്കെ ചുട്ടെടുക്കാനുള്ളതാണ് കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് ഈ കപ്പ അങ്ങനത്തെയൊക്കെ ചുട്ട് കഴിക്കണ ആ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്കുണ്ടല്ലോ, നന്നായി ഇഷ്ടമാവും ഇത്. നല്ലൊരു അടിപൊളി ഡിഷാണ്. എനിക്ക് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. എന്താ വെച്ചാൽ അപ്പോൾ ഗ്യാസൊക്കെ കുറച്ചൊന്ന് വൃത്തികേടാവും. അതിപ്പോൾ എന്താ ചെയ്യുക, ലാസ്റ്റ് ഒന്ന് തുടച്ചാലും മതി, കുഴപ്പമില്ല. അപ്പം രണ്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അത് ആദ്യം നമ്മൾ സോർട്ട് ചെയ്യുമ്പോൾ മുളക് പൊടിയൊക്കെ ചേർക്കും ചെയ്യും. അപ്പം ഇത് ചൂടാനുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് എണ്ണ തിരിക്കുന്ന തടവി കൊടുക്കുന്നുണ്ട് ബ്രിഞ്ചാളിലേക്ക്. ഒന്ന് എല്ലായിടത്തും എന്നിട്ട് ഇതിൻ്റെ സ്കിന്ന് നമ്മൾ ചുട്ട് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യേ. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. കൈയൊക്കെ നന്നായി വൃത്തിയാക്കുക. അതിന് ശേഷം നമ്മുടെ കത്തിയുണ്ട്, ഓരോ വെട്ട് വെട്ടുക. കുറേ എൻ്റെ ഫ്രണ്ട്സ് ഇത് കാണുന്നുണ്ടാവും. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഇത് ഞാൻ ഉണ്ടാക്കണത്. അപ്പം അവരുടെ അടുത്തു നിന്നൊക്കെ തന്നെയാണ് ഞാൻ ഇതൊക്കെ പഠിച്ചത് കേട്ടോ. അപ്പം എൻ്റെ ഫ്രണ്ട്സാണ് ഇതൊക്കെ പറഞ്ഞു തന്നത്. അപ്പം അവർ ചെയ്യണ ഒരു രീതിയാണ്. പഴയ കാലത്ത് അടുപ്പൊക്കെ ഉള്ളവർക്ക് സുഖമാണ്, അങ്ങനെ ആ കനലിലേക്ക് ഇട്ടാലും മതി. നമുക്ക് ഈ ഗ്യാസിൻ്റെ സിസ്റ്റായ കാരണേ വെച്ച് വെച്ച് മെല്ലെ മെല്ലെ ചുട്ടെടുക്കണം. അപ്പം അങ്ങനെ നാല് പുറം ഞാനൊരു വെട്ട് വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് വേണം നമ്മൾ ഈ ഇതാണ്ടോ വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളിയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റുക. ഗ്യാപ്പില്ല, കുത്തിക്കയറ്റി വെക്കണം. വലുത് ഇതിലേക്ക് കയറിലേച്ചിട്ടാ കുഞ്ഞു കുഞ്ഞു തീർത്ത്, കുഞ്ഞിതും കയറണില്ല. ഇതാണ്ട അങ്ങനെ കയറ്റി വെക്കുക. ഒരു പച്ചമുളകും ഇരുന്നോട്ടെ. പച്ചമുളകും ചൂടാളതാണേ, പച്ചമുളകും കയറ്റി. അങ്ങനെ ഓരോരോ ഗ്യാപ്പ് കൂടെ നമുക്ക് ഇത് നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അത് ഇത്രയൊക്കെ കഷ്ടപ്പെടണോ? കട്ട് ചെയ്തിട്ട് ഒരു സബ്ജി എന്താ പറയുക, കറി അങ്ങോട്ട് ഉണ്ടാക്കിയാൽ പോരെ എന്നൊക്കെ വിചാരിക്കും. ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെവിടെ കണ്ടാലും ഇനി വിടില്ല. നിങ്ങൾ നോക്കി നോക്കി വെക്കൂ. ഇത് ചപ്പാത്തിക്ക് നല്ലൊരു അടിപൊളിയാണ്. ഒരു ചട്നിയുടെ ആ ഒരു ഇതിലാണ്. പക്ഷേ ഇതിന് മലയാളത്തിൽ ഇപ്പം എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ. ചട്നിയുടെ ടൈപ്പാണോ വരിക എന്ന് പറഞ്ഞാൽ ഭർത്താന്നാണ് പറയുക. ചുട്ടിട്ട് ഉണ്ടാക്കണം എന്നാണ്. അപ്പം ഈ ഒരു ആളെ എന്തെങ്കിലും കുത്തി കയറ്റാം. എണ്ണ തേക്കൊണ്ടേ ഈ പ്ലേറ്റായ കാരണേ ഞാൻ ഈ ക്യാമറ വയ്ക്കാനുള്ള സൗകര്യത്തിനാണ് ഈ തട്ടൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ വഴുക്ക്. എന്നാലും നമ്മൾ വിടാതെ തോറ്റു പോവാതെ കപ്പാടെ കുത്തി കയറ്റി വെച്ചു.
ഓക്കേ അപ്പോൾ ഇത് ഇതിന്റെ പരിപാടി കഴിഞ്ഞു ഇനി അതേപോലെ തന്നെ തക്കാളി നമുക്ക് ഇതേപോലെ ഓരോ വര വരയാം ഇതും ഒന്ന് ഒരു ഇതില് ഒന്നും ഉള്ളിൽ സ്റ്റഫ് ചെയ്യൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വര വരയാം എന്താ വെച്ചാൽ സ്കിൻ റിമൂവ് ചെയ്യേണ്ട ഇതിൻ്റെയൊക്കെ അപ്പോഴാണ് ഇതിൻ്റെ രണ്ട് തക്കാളി എടുക്കണ്ടേ ഞാൻ പുളിപ്പിനനുസരിച്ചിട്ട് അതിന് ശേഷം ഇത് നമുക്കൊന്ന് ചൂടാൻ നോക്കാം ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് അങ്ങനെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ ശരിയായിട്ട് അത് ഒന്ന് ഇരിക്കുമല്ലോ ഒന്ന് ആളെ ഒന്ന് കുത്തിയിരുത്താൻ വേണ്ടിയിട്ടേ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ച് തിരിച്ച് കൊടുത്താൽ മതി എന്നാൽ അത് ചുട്ട് അല്ല എന്താ പറയുക നന്നായി അത് സ്കിന്ന് നന്നായി കരിഞ്ഞ് റിമൂവായി വരണം അപ്പോഴേക്കും നമുക്കിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ റെഡിയാക്കി വയ്ക്കാം ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചു കൊടുക്കണം കേട്ടോ ഒരേ ഭാഗത്ത് വെച്ചിട്ട് അങ്ങനെ പോവരുതേ എല്ലാ ഭാഗവും ഒരേപോലെ ആവണം തീയൊന്ന് കൂട്ടി വെച്ചിട്ട് ഈ ഇതിൻ്റെ ഇതുണ്ടല്ലോ എന്താ പറയുക ഇതിൻ്റെ ഞെട്ടി അതൊന്നും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചു കൊടുക്കണം അപ്പോൾ ഉള്ളിലത്തെ വെളുത്തുള്ളി പിന്നെ ഇതിലേക്ക് ചേർക്കണ പച്ചമുളക് എല്ലാം ചുട്ടിട്ടാണ് നമ്മൾ എടുക്കണം പിന്നെ നമ്മൾ മസാല ചേർക്കണ സമയത്ത് ബാക്കി ഐറ്റംസും ഇടുന്നുണ്ട് ഗ്യാസ് ഉണ്ടാവുകൊണ്ട് ഇത്ര ബുദ്ധിമുട്ടണമെന്ന് മാത്രമാണ് വെച്ചാൽ അത് കനലിലിങ്ങനെ വെച്ച് മാറ്റി 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 എടുത്താൽ ഇത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഗ്രില്ലിൻ്റെ തന്തൂരി ആ അതിൽ പെട്ട ഇതാണ് ഇപ്പം നമ്മൾ തന്തൂരി ചിക്കനൊക്കെ ഒരു പ്രത്യേക ഒരു സ്മോക്കി ഫ്ലേവർ വരില്ലേ ആ സ്മോക്കി ഫ്ലേവർ വരുന്ന ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇത് നന്നായി പിടിക്കും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഏതെങ്കിലും പച്ചക്കറി കടയിൽ ഇത് കാണുമ്പോൾ വാങ്ങിയിട്ടുണ്ടാക്കും ഇത് എപ്പോഴും ഇവിടെ പച്ചക്കറി കടയിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല കേട്ടോ അപ്പോൾ ഉണ്ടാവുന്ന സമയത്ത് ഇതൊന്ന് ഉണ്ടാക്കി ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി നോക്കൂ ഗ്യാസ് ബർണറിൻ്റെ താഴേക്കൊരു ചെറുതായിട്ടൊരു വൃത്തികേടാവും നമുക്ക് ലാസ്റ്റ് ആറിന് ശേഷം തുടക്കേണ്ടി വരും എല്ലാം കൂടി നടക്കില്ലല്ലോ അടുപ്പിൽ ചെയ്യാനും പറ്റില്ല ഗ്യാസിൽ വൃത്തികേട് വെച്ചാൽ നമുക്ക് ഇടയ്ക്കൊന്നും ഇങ്ങനത്തെ പരീക്ഷിക്കും വേണ്ടേ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണൂ കേട്ടോ അപ്പോളതിൻ്റെ ഇത് സ്കിന്ന് റിമൂവ് ചെയ്യണതും പിന്നെ അത് എടുക്കണതിൻ്റെയൊക്കെ മെത്തേഡ് വളരെ വ്യത്യാസമുണ്ട് അതാണ് ഞാൻ ഫുള്ളായിട്ട് കാണാൻ പറയണം ഞാൻ പുതിയ പുതിയ ഡിഷ് ആണ് മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കണം ഓക്കേ ചെറിയ ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് ഇടയ്ക്ക് പറയണുണ്ട് അപ്പം എല്ലാവരും വീഡിയോസ് ഫുള്ളായി കാണുമ്പോഴാണ് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കണ്ടോ അപ്പം മാറാൻ തുടങ്ങി സ്കിന്ന് കണ്ടോ നമ്മൾ എണ്ണ എന്തിനാ ഇതാക്കണം വെച്ചാൽ എന്നാൽ ഉള്ളിലത്തെ വല്ലാതെ കരിഞ്ഞ് ഇതായി പോവില്ല അതിൻ്റെ സ്കിന്ന് വേഗം അതൊന്ന് വിട്ടുപോരും ചെയ്യും അതിനാണ് ഇത് ഇത് ചെയ്യുമ്പോഴൊക്കെ ശരിക്ക് നമ്മുടെ ടൊമാറ്റർ ഇതുണ്ടല്ലോ തക്കാളി വേണച്ചാൽ അപ്പുറത്തെ ഗ്യാസമ്മിൽ ചെയ്യുക കേട്ടോ പക്ഷെ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതാവണമെന്ന് മാത്രം അല്ലെങ്കിൽ ടൈമൊന്നും വേസ്റ്റ് ആവില്ല അപ്പുറത്തെ ചെറിയ ബർണറിൽ വേണച്ചാൽ അതൊരു ഫോക്കോ അല്ലെങ്കിൽ ഒരു പപ്പടക്കോലോ എന്തെങ്കിലും വെച്ചിട്ട് അതിൽ കുത്തിത്തിരിക്കിട്ടേ അതും വേഗം ചുടൽ കഴിയും ഇത്രയും ബുദ്ധിമുട്ടില്ല നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ അത് വേഗം ചുട്ടെടുക്കാം കയ്യ് ഒക്കെ സൂക്ഷിക്കുക ഈ പിടിയിൽ മാക്സിമം പിടിച്ച് 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 മെല്ലെ മെല്ലെ തിരിക്കണം എല്ലാ ഭാഗം താഴെ തൊട്ടിട്ട് അതിൻ്റെ തലവരെയുള്ള ഭാഗം എല്ലാം ഒരേപോലെ വെന്ത് കിട്ടണം എന്നാലാണ് അത് നമ്മൾ ഇതാക്കുമ്പോൾ ഉള്ളിൽ ഓൾറെഡി വെന്തിട്ടുണ്ടാവും ഇനി നമുക്ക് വേവാനുള്ള പ്രോസസ്സ് ഇല്ല ഇങ്ങനെ ചുട്ട് ചുട്ടിട്ട് ഉള്ളിലത്തെ ഫുള്ള് അതിൻ്റെ ഇത് വെന്ത് കിട്ടണം അതാണ് പിന്നെ ഇത് വല്ലാതെ അങ്ങനെ എടുത്തതിന് ശേഷം വല്ലാതെ ആറണതിൻ്റെ മുന്നേ തന്നെ ഇതിൻ്റെ സ്കിൻ എടുക്കാൻ നോക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും നല്ല ആറട്ടെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഇതിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാവും ഓക്കെ കയ്യും ഒക്കെ സൂക്ഷിക്കുക ഞാനേ ഗ്യാസ് ഓഫ് ചെയ്യണുണ്ട് കേട്ടോ എന്നിട്ട് ഇപ്പുറത്ത് ഞാൻ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് വയ്ക്കുന്നുണ്ട്
ഇത് സൂക്ഷിക്കുക. അതിൻ്റെ പിടി ചൂടുണ്ടോ എന്ന് നോക്കുക. ചൂടായിട്ടില്ല, കാണാൻ വേണ്ടിയിട്ട് എനിക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിൻ്റെ സ്കിന്ന് കണ്ടോ, പോരുന്ന കണ്ടോ, ഇത് ആറി കഴിഞ്ഞാൽ അങ്ങനെ കിട്ടില്ല. ഓക്കെ, എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് വേഗം ചടപടാന്നിട്, വേഗം കിട്ടും. ഒന്ന് കുറച്ച് റിസ്ക് എടുത്ത് ചെയ്യണം. ഒന്ന് ആറിട്ട് ചെയ്താലും മതി, പക്ഷെ നല്ല ആറുമ്പോഴൊക്കെ എന്താ പറയുക, ഇതൊക്കെ സ്കിന്നിലേക്ക് പിന്നെയും പിടിക്കും, അപ്പം നമുക്കിങ്ങനെ പിച്ചിയാ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇതായിട്ട് കിട്ടും. മറ്റോടത്ത് ആറിയോടത്ത് നമുക്കെടുക്കാം. വെള്ളത്തിലേക്ക് ഇട്ടില്ലേ നമ്മളെ, അപ്പം അത് കണ്ട വേഗം കിട്ടുന്നുണ്ട, കാണുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി വല്ല ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലിടൂ, അപ്പം അത് ക്ലിയർ ആക്കി തരാം. ഇതിൽ പച്ചമുളകൊക്കെ ഉണ്ട് കേട്ടോ, കുത്തിത്തിരികിയതൊക്കെ അവിടെ തന്നെ ഉണ്ട്, അങ്ങോട്ട് പോകുന്നിട്ടൊന്നുമില്ല, കൈ ചൂടുന്നുണ്ട്. ഈ വെള്ളത്തിലിടക്കേ ഒന്ന് കൈ മുക്കിയാൽ മതി, വെള്ളം നന്നായി ഒഴിച്ചിട്ടുണ്ട് അതിൽ കേട്ടോ. അപ്പോൾ വെള്ളം വെള്ളത്തിൽ അടിയിലേക്ക് മുങ്ങിക്കിടക്കണ ഭാഗം നമുക്ക് വേഗം വേഗം സ്കിന്ന് റിമൂവ് ചെയ്യാം. ഇവിടെ ആറിയിട്ടുണ്ടാവും കേട്ടോ, വേഗം വേഗം പോരുന്നുണ്ടോ, ഇതധികം ഇതില്ല, ബുദ്ധിമുട്ടില്ല കേട്ടോ. ഉണ്ടോ, പോരണ, നന്നായി വെന്തിട്ട് നിന്ന് വിട്ടു വന്നു. അതിനാണ് നമ്മൾ ഫസ്റ്റ് എണ്ണ ഇതിൻ്റെ മുകളിൽ വരണം, അല്ലെങ്കിൽ കിട്ടില്ല, അല്ലെങ്കിൽ സ്കിന്നതിൽ ഒട്ടി പിടിച്ച നല്ല ബുദ്ധിമുട്ടാണ്. വലിച്ച ഈ സ്കിന്നും മറ്റേ ഉള്ളിലത്തെ ഇതും എല്ലാം കൂടി അങ്ങോട്ട് പോരും. അപ്പോൾ സ്കിന്നായി ഒട്ടും പാടില്ല, മുകളിൽ സ്കിന്ന് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യണം. അപ്പം അങ്ങനെ ചർപ്പറയെന്ന് പറയുമ്പോഴേ ഇടയ്ക്കിൻ്റെ സൗണ്ട് കമ്മിയായി പോകുന്നുണ്ടാവും കേട്ടോ, അതാണ് ചില ഭാഗങ്ങൾ കേൾക്കാത്തത്. പിന്നെ ചിലപ്പോൾ ഈ എണ്ണയിലേക്കൊക്കെ ഇടുമ്പോഴേ ആ സമയത്താവും അതിനെപ്പറ്റി ഞാൻ പറയുക, അപ്പം അതും ഒന്നും ഇങ്ങനെ സൗണ്ട് കമ്മിയായ പോലെ തോന്നുന്നുണ്ട്. ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വല്ലാതെ സൗണ്ട് കൂട്ടി പറയുമ്പോൾ തൊള്ളോട്ട് പറയുക തോന്നും. നമ്മൾ സമാധാനത്തിൽ സംസാരിക്കണ പോലെ പറയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. മറ്റേ വല്ലാതെ എന്താ പറയുക, ലൗഡായി തോന്നില്ലേ നമ്മുടെ സാധാരണ സംസാരത്തിൽ നിന്ന് മാറ്റി പറയാൻ നിന്ന് കഴിഞ്ഞാൽ, അതാണ്. അപ്പം അങ്ങനത്തെ വല്ല ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. റെസിപ്പീസ് പറയുമ്പോഴൊന്നും അത്ര ഇത് വരില്ല, പക്ഷേ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ കുക്ക് ചെയ്യണം. അപ്പം ഇടയിലൊന്ന് സൗണ്ട് കൂടാനും കുറയാനും ഒക്കെ ചാൻസ് വരും. ഞാൻ എണ്ണയിലേക്ക് ഉള്ളിയോ അങ്ങനെ വല്ല വഴട്ടണ സാധനം ഇടണ സമയത്ത് മാക്സിമം വർത്തമാനം പറയില്ലേ വിചാരിക്കും, പക്ഷെ അപ്പോഴൊക്കെ എന്തെങ്കിലും പറയാനുണ്ടാവും. പിന്നെ വീഡിയോ എടുത്തതിന് ശേഷം അതിനെപ്പറ്റി നോക്കുമ്പോൾ ഓ ഇത് ക്ലിയർ ആയിട്ടില്ലല്ലോ എന്ന്, പിന്നെ ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോഴും ചൂട് ആറിയിട്ട് കേട്ടോ, പറയേ എല്ലായിടത്തും എല്ലായിടത്തും. ഇവിടെയൊക്കെ ഇത് നിൽക്കുന്നത് പച്ചമുളകാണേ, പച്ചമുളകും ഇതൊക്കെയാണ് ഇവിടെ. ഇനി നമുക്ക് ഇതിലത്തെ മാക്സിമം ഈ മുകളിലത്തെ തൊപ്പി ഉണ്ടല്ലോ, അത് ലാസ്റ്റ് നമ്മൾ കാണിച്ചു തരാം. ഇത് ഇതിലത്തെ ഇതിൻ്റെ ഫുള്ള് ഇതിൻ്റെ ഉള്ളിലത്തെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഈ തൊപ്പി വെച്ചിട്ടാണ് നമ്മളുടെ ആളെ നമ്മൾ ഊരിയെടുക്കാൻ പോണത്. അപ്പോൾ സ്കിന്ന് ഫുള്ളെടുത്തു, ഇത് മാറ്റാം. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് മാറ്റി മാറ്റി ഓരോ പാത്രങ്ങൾ വെക്കണം കേട്ടോ, അല്ല ഇപ്പോൾ ഒരേ സ്ഥലത്ത് വെച്ചിട്ട് ചെയ്യണമെന്നൊന്നുമില്ലല്ലോ നമുക്ക്. എല്ലാം വൃത്തിയായി കേട്ടോ, അടിയിലൊന്നുമില്ല, മാക്സിമം വൃത്തിയായി. ഇനി ഇതെന്താ ചെയ്യേണ്ട അറിയോ, ഇനി ഈ പിടി പിടിച്ചിട്ട് അല്ല ഇങ്ങനെ ഇവിടെ ഒരു ബലം കിട്ടില്ല എനിക്ക് ഗ്യാസിൻ്റെ മുകളിലാവുമ്പോഴേ, ഇങ്ങനെയൊക്കെ വയ്ക്കാം.
അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറയേണ്ടതുണ്ടായിരുന്നേ, ബ്രിഞ്ചോള് നമ്മൾ മേടിക്കുമ്പോൾ തന്നെ അങ്ങനത്തെ എഗ് പ്ലാന്റ് ഒക്കെ മേടിക്കുമ്പോഴേ നമ്മൾ ജസ്റ്റ് ചുട്ടിട്ടിട്ട് അങ്ങനെ എടുക്കണതല്ലേ. അപ്പോൾ മാക്സിമം പുഴുക്കള് അങ്ങനത്തെ കൃമികീടങ്ങളൊന്നും ഇല്ലാത്ത തന്നെ നല്ല ചന്തള്ള കുത്തും പുള്ളിയും കോമയൊന്നും ഇല്ലാത്ത തന്നെ നോക്കിയിട്ട് മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് അങ്ങനത്തെ ചുട്ടിട്ടുണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്കത് അവോയ്ഡ് ചെയ്യാമല്ലോ അങ്ങനത്തെ ഉണ്ടെങ്കിൽ. അപ്പോൾ മാക്സിമം അങ്ങനത്തെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ഒന്ന്. അപ്പോൾ ഇതൊന്ന് മയക്കണം, ഈ ഭാഗം മാത്രമേ ഉള്ളൂ ഒന്ന് ഉടയാ. ഇങ്ങനെ ഉടച്ചടച്ചടച്ചടച്ച് എടുക്കുക. ഇത് ഞാൻ ഭയങ്കര പരത്തി പരത്തി ഓരോന്ന് പറയുകൊണ്ടാട്ടോ അത്ര ടൈം എടുക്കണം. അല്ലാതെ പിന്നെ ഈ എഗ് പ്ലാന്റ് ഇതും കുറച്ച് വലിപ്പം ഉള്ളതാണ്, അതാണ് അത്ര ഇത് വന്നത്. അതിന് ഇതും കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ചൂടാക്കി എടുക്കാം. അല്ല സോറി, ഇതും കൂടി കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ഗ്യാസൊക്കെ ഒന്ന് തുറച്ച് കുട്ടപ്പനാക്കിയാൽ മതി. ഫോക്കോ അല്ലെങ്കിൽ നമ്മുടെ ഇതുണ്ടല്ലോ പപ്പടക്കോലെ, അത് കുത്തിയാലും മതി കേട്ടോ. ഞാൻ എളുപ്പത്തിന് ഇത് എടുത്തുനിന്ന് മാത്രം. ഇപ്പം രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കണം. ഈ പുളിപ്പ് കുറച്ചും കൂടി വേണമെന്നുള്ളവർക്ക് മൂന്നൊക്കെ എടുക്കാം. ഉണ്ടോ നമ്മളെന്തിനാ ഈ വര വരച്ചേ അറിയോ? ഈ വര വരച്ച് കഴിഞ്ഞാൽ ഈ വരയിൽ ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോഴേക്ക് നമ്മുടെ ഇതിൻ്റെ സ്കിന്ന് ചടയേന്ന് പോരും. നമ്മുടെ സ്കിന്നല്ല, തക്കാളിയുടെ സ്കിന്ന്. അപ്പോൾ അത് സുഖമായിട്ട് പോരും. നമ്മളത് വരച്ചില്ല എന്നുണ്ടാവുണ്ടോ വിണ്ട് വരുന്നത് കണ്ടോ? മറ്റേത് നമ്മളിത് വരച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ സ്കിന്ന് റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. ഇതാണ്ടോ ആ വരട അവിടെ കറക്റ്റ് വരുന്നുണ്ടോ? ഉണ്ടോ അങ്ങനെ കിട്ടും കണ്ടോ? ഇതൊക്കെയാണ് ഓരോ ടെക്നിക്സ് ആണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സ്കിന്ന് റിമൂവ് ചെയ്യാൻ വേവിക്കുകയാണ് ചെയ്യുക. അങ്ങനെ അപ്പോഴും വരഞ്ഞിട്ട് വേണം വേവിക്കാനും ഇടാൻ. നമ്മൾ സോസൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണല്ലോ ചെയ്യല്. തക്കാളി വേവിക്കുമ്പോൾ നാലുപുറം ഓരോ വെട്ട് വെട്ടിയിട്ടാണ് ചെയ്യുക. അപ്പോഴും സ്കിന്ന് ഇങ്ങനെ ഇതാവും. ഇത് നമ്മൾ ചുട്ട ഒരു ഫ്ലേവർ വരണച്ചിട്ടാണ് ആളെ നമ്മൾ നേരിട്ടിട്ടൊന്ന് തീയിൽ കാണിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. ഈ തന്തൂരി റൊട്ടി ചിക്കൻ അങ്ങനത്തെ ഒക്കെ ഇഷ്ടമുള്ള അതിൻ്റെ സ്മോക്കി ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നല്ല അടിപൊളിയാവും. പിന്നെ അത് ഈ പാത്രത്തിലത്തെ വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. നമ്മുടെ വെള്ളത്തിൽ ആക്കി വെച്ചു, വെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ടു കേട്ടാ. ഞാൻ അടുത്തെടുത്തു കുറച്ചൊന്ന് ക്ഷമോടുകൂടി ചെയ്യുക. നോർത്ത് ഇന്ത്യൻ ഡിഷ് ആകുമ്പോൾ അധികവും നമ്മൾ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യുക. നമ്മുടെ വെളിച്ചെണ്ണയെക്കാട്ടിലും ടേസ്റ്റ് കുറച്ചും കൂടി ആ എണ്ണയ്ക്കാവും. അപ്പോൾ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുവരെ നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ലല്ലോ. കൈകൊണ്ടേണ ഉടയ്ക്കാൻ പാടുള്ളൂ. മിക്സിയിലൊന്നും ഇട്ടിട്ട് തക്കാളി അരക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഇടണത് ജീരകം ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട്. അത് പൊട്ടി വന്ന സവാള പൊട്ടി അരിഞ്ഞ് ഇടുന്നു. വാടിയൊക്കെ ഒരു കുറച്ച് ഉപ്പ് നമുക്ക് ഇതിലിടാം. പിന്നെ നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇതൊന്ന് വാടി വരട്ടെ. ഇപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഒരര ടീസ്പൂണ്,
മുളകുപൊടി നമ്മുടെ എരിവുള്ള മുളകുപൊടി തന്നെയാണ് ഇതിനെ അധികം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് അത്ര റെഡ് കളർ വേണമെന്നൊന്നുമില്ല അപ്പോൾ ഒരു ഒന്നൊന്നര ടീസ്പൂണോളം ഇടുന്നുണ്ട് തീ കമ്മിയാക്കി വെക്കണം പൊടി ഇടുമ്പോൾ ഞാൻ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇത് മൂത്ത് വന്നാൽ വേഗം നമ്മുടെ തക്കാളി ഉറച്ചു വെച്ചത് അവിടെ മടി ഒരു കഷ്ണം കടന്നോട്ടെ കേട്ടോ നന്നായി ഇങ്ങനെ പേസ്റ്റ് പോലെ ആവണമെന്നില്ല ചുട്ടതല്ലേ അപ്പോൾ ആ ഒരു ഇടയിൽ ഇത് കടിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റാണ് ഇതൊന്ന് ചുട്ട് വേവിച്ചതാകൊണ്ട് അത്ര നമ്മൾ പച്ചമണം ഉണ്ടാവില്ല അപ്പോൾ എണ്ണ തെളിഞ്ഞുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് എന്ത് ഇടണം നമ്മൾ ആദ്യം തന്നെ ഉടച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഭർത്ത ചുട്ട് ഉടച്ചു വെച്ചതാണ് ഇതവിടെയും കൂടിയൊക്കെ അതാ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇവിടെ കാണാണ്ട് കേട്ടോ പച്ചമുളക് ഒക്കെ എന്നിട്ട് നന്നായി ഇളക്ക് ഉപ്പ് ഇതിന് വേണ്ടത് ഉണ്ടാവില്ല നമ്മൾ ഉള്ളിക്ക് മാത്രമല്ലേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ കുറച്ച് ഉപ്പ് എന്തായാലും വേണം ഉപ്പൊന്നിടാം നന്നായി മിക്സ് ചെയ്യുക കേട്ടോ എല്ലായിടത്തേക്കും ഈ മസാല ഉണ്ടല്ലോ മുളക് അതെല്ലായിടത്തേക്കും എത്തണം ഇപ്പൊക്കെ നോക്ക് ശേഷം ഇത് വല്ലാതെ വേവിക്കാനൊന്നുമില്ല മസാലകളെല്ലാം കൂടി ഒന്ന് കൂടി ചേരുകയാണ് വേണ്ടുള്ളൂ കേട്ടോ അതിനുശേഷം മല്ലിയിലിട്ടിട്ട് ഇതിലേക്ക് മല്ലിയില ഇടുന്നുണ്ടേ മല്ലിയിലിട്ടുണ്ട് എണ്ണ തെളിഞ്ഞ് വന്നതാണ് സൈഡിൽ കൂടെ ഇതായിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അത്രയേ ഉള്ളൂ കുറച്ച് അത് ചൂടാനുള്ള കുറച്ച് ടൈം പിടിക്കുന്നേ ഉള്ളൂ ഓക്കെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കി നോക്കി വെക്കൂ നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് എല്ലാം കാണുക അപ്പം ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം നമുക്ക് ഓക്കെ താങ്ക് യു